ഞമ്മളെ ചാണ്ടി മൂപ്പരിക്ക് ഇത് എന്ത് പറ്റുപോയ? വന്ന് വന്ന് മോദി മൂപ്പരെ പോലെ ഇവരിക്കും അധികാരം തലക്ക് പിടിച്ചീനാ. നേരെ ചൊവ്വെ കാര്യം പറയാശാനെ, വെറുതെ വളച്ചു കെട്ടാവേ. ജീവനക്കാരുടെ കലക്കും സാഹിത്യത്തിനും കൺട്രോൾ വേണമെന്നല്ലേ ഗവൺമെന്റ് പറയുന്നു. ടി വിയിലും സിനിമയിലും കേറുന്നതിനും കിത്താവുന്നതിനെല്ലാം അനുമതി വേണമെന്ന് പറയുന്നത് ഏർത്ത ഏർപ്പാടാന്നിപ്പാ. ഇതെന്നതാന്ന ഈ പറയുന്നേ? ISR അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരിറങ്ങി സർക്കാർ പ്രതിഭ വിടർത്തി സർക്കാരിനെ വലയ്ക്കാൻ നോക്കിയാൽ പിന്നെ എന്നതാ ചെയ്യണ്ടേ? എന്തിനും ഏതിനും ഒരു കൺട്രോൾ വേണ്ടായോ? ഇങ്ങനെയാണോ കൺട്രോൾ കൊണ്ടുവരേണ്ടത്? ഞങ്ങളുടെ VS അഗാവ് പറഞ്ഞ പോലെ ഇത് സാംസ്കാരിക ഫാസിസം അല്ലേ സഖാവേ? അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിക്കുന്ന ഒന്ന്. കോട്ടയത്തെ സബ് കളക്ടർ ദിവ്യായ സയ്യർ ഇന്ന് ചക്കുളത്ത് രാവിലെ നാരിപൂജയുടെ പരസ്യത്തിൽ വന്നത് ആരോട് ചോദിച്ചിട്ടാ? കൊടുക്കുന്ന സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്താൽ എവിടെയായാലും നിയന്ത്രണം ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. എവിടെയെങ്കിലും പോട്ടെണ്ണ, അതിന് നിങ്ങൾക്ക് എന്തൊരു? അങ്ങനെയാണെങ്കിൽ നമ്മളെ ഉമ്മൻചാണ്ടി ഉണ്ടെങ്കിൽ വള്ളിക്കാവ് അമ്മയെ കാണാൻ പോണതാ. ഗവൺമെന്റ് ജീവനക്കാർ ഇതന്നെയാണ് ഉള്ളേ ചോദിക്കുന്നത്? കൺട്രോൾ വിടുന്ന ഉദ്യോഗസ്ഥന്മാരെ ശിക്ഷിക്കുക എന്നല്ലാണ്ട് ആകെ മൊത്തം ടോട്ടർ പ്ലാസ്റ്റർ ഒട്ടിക്കുന്നത് എന്ത് നേർപ്പാടുന്നാ അവരുടെ ചോദ്യവും? നാവടക്കൂ പണിയെടുക്കൂ എന്നല്ലാതെ ഇതിലിനി ചോദ്യവും ഉത്തരവും ഒന്നുമില്ല. ചാനെ, സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ സർക്കാരിനൊപ്പം നിൽക്കുക, ഇല്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോയി സർക്കാരിനെതിരെ സർക്കാരിനൊക്കെ പ്രവർത്തനം നടത്തുക, അത്രേ ഉള്ളൂ. ഇതൊന്നും ഇവിടെ നടക്കില്ല സഖാവേ. കൂടുതൽ എഴുതി, കൂട്ടത്തോടെ എഴുതി ഞങ്ങൾ ഈ സർക്കാരിനെ മുട്ടുകുത്തിക്കും. സർഗാത്മക സംഗമം നടത്തി ഞങ്ങൾ നിങ്ങളെ പാഠം പഠിപ്പിക്കും. എൻ്റെ ഈശോയെ ചതിച്ചോ? ഇപ്പൊ സാറന്മാരുടെ സർഗാത്മകത RPC മാത്രമേ ഉള്ളൂ, ഇനി അത് പുറത്തും സഹിക്കാന്ന് വെച്ചാ കുമസ്ത സാഹിത്യം കൊണ്ട് വഴിയടക്കാൻ പറ്റാതാവോ? കഴുതയ്ക്ക് പൊണ്ടാട്ടിയായിട്ട് തൊഴിക്കുന്നെന്ന് പരാതിയോ?